ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന പാലും പഞ്ചസാരയും കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഈ സിമ്പിൾ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം എടുക്കേണ്ടത് പാലാണ്. അപ്പോൾ ഈ പാനിലേക്ക് നമുക്ക് ആദ്യം 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. അപ്പോൾ അതവിടെ കിടന്ന് തിളക്കുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ എടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കട്ടകളില്ലാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാല് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. പാല് നല്ലോണം തിളച്ച ശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ഇടാന്നുള്ളതാണ്. ഇട്ട് കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്ത ആ കോൺഫ്ലവറിൻ്റെയും പാലിൻ്റെയും കൂടെ മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് തന്നെ ഇത് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാതിരിക്കരുത്, കാരണം കട്ട പിടിക്കും. അപ്പോൾ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇതാ ഇതുപോലെ കുറുകി വരും. ഒരു മിനിറ്റോളം നമ്മളിത് കുറുകി ഇത് ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം ഇത് അധിക സമയം അടുപ്പത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ എന്താ പറ്റണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നല്ലോണം കട്ടയാവും. അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ പുഡിങ് തയ്യാറാക്കേണ്ട ബൗള് ഇതുപോലെ ആദ്യം തന്നെ നമ്മൾ സൺഫ്ലവർ ഓയില് പുരട്ടി വെച്ചേക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ വേണ്ടി മറന്നു പോയതാണ്. അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും ഈ പുഡിങ്ങിൻ്റെ ഈ ഒരു മിക്സ്ചർ കട്ടയായി പോകും. എന്നിട്ട് ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മേൽഭാഗം വന്നിട്ടൊന്ന് അധികം പ്രസ് ചെയ്യേണ്ട, നമ്മളിതൊന്ന് സമനിരപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം. അതിനുശേഷം ഇത് ഇവിടെ ഇരുന്നിട്ട് തന്നെ ഒരു 10-15 മിനിറ്റ് ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയ ശേഷം മാത്രം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ചുരുങ്ങിയത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റായി കിട്ടും. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് നമ്മൾ വെക്കേണ്ടത്. 4 മണിക്കൂറായപ്പോഴത്തേക്ക് ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തു. ഇതിപ്പോൾ നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മറിച്ചിട്ടിട്ട് ഇതൊന്ന് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനി കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലുള്ള സിമ്പിൾ റെസിപ്പീസിനൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ കമൻറ്റിലേക്ക് വരണം എല്ലാവരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത റെസിപ്പി ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.